നമസ്കാരം. ശശികലാസ് ബ്ലോഗ്സിലൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശശികല ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വിഷയമാണ് ഷെയർ ചെയ്യുന്നത്. നിയമവും മനുഷ്യത്വവും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് കുറച്ച് നിങ്ങൾക്ക് പകർന്നു തരുന്ന വിവരങ്ങൾ. അതായത് നിയമം, മനുഷ്യൻ, മനുഷ്യത്വം, വിധി, നീതി, ഈ വക വാക്കുകൾ നമ്മൾ നാളുകളായിട്ട് കേട്ടുപോരുന്നതാണ് അല്ലേ. മനുഷ്യനുള്ളപ്പോൾ തന്നെ കുറ്റവും വിചാരണയും ശിക്ഷയും വിധികളും ഒക്കെ നടപ്പിലാക്കാൻ തുടങ്ങിയെന്നുള്ളതല്ലേ. ഈ വിധി നടപ്പിലാക്കുന്നവർക്ക് നീതി നടപ്പാക്കാനും കൂടി അറിയാമെങ്കിൽ നിയമത്തോടൊപ്പം മനുഷ്യത്വവും നിലനിൽക്കുന്നതാണ്, ശരിയാണോ? കുറ്റം ചെയ്യുന്നവരെല്ലാം കുറ്റവാളികളാകണമെന്നുണ്ടോ? ചിലരെങ്കിലും നിസ്സഹായതയെ മറികടക്കുന്നവരാകും. മറ്റൊരു മാർഗവുമില്ലാതെ വരുമ്പോൾ മാത്രമായിരിക്കാം ഒരാൾ ചില കർമ്മങ്ങൾ മനസാക്ഷിയുടെ അളവുകോലിൽ വിലയിരുത്തിപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്തു പോരുന്നത്. ഇപ്പോൾ ഒരു കഥ പറയാം. വിചാരണക്കൂട്ടിൽ നിന്ന വയോധിക ന്യായാധിപനോട് പറഞ്ഞു, ഞാൻ റൊട്ടി മോഷ്ടിച്ചു എന്നത് ശരിയാണ്, എന്നാൽ വിശന്നു വലഞ്ഞ എൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടിയാണത് ചെയ്തത് എന്നതുകൂടി അറിയണം. ബേക്കറി ഉടമ കേസ് പിൻവലിക്കാൻ തയ്യാറാകാതിരുന്നത് കൊണ്ടും ശിക്ഷ നടപ്പിലാക്കേണ്ടതുകൊണ്ടുമാണ് ജഡ്ജി വയോധികയ്ക്ക് $10 പിഴയിട്ടത്. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്താ പറഞ്ഞേ, എൻ്റെ കയ്യിൽ $1 പോലുമില്ല സർ തരാൻ. ഉടൻ ജഡ്ജി പറഞ്ഞു, തൻ്റെ പോക്കറ്റിൽ നിന്നും $10 എടുത്ത് അവർക്ക് കൊടുക്കാൻ തന്നെ എന്ന രീതിയിൽ ജഡ്ജി തൻ്റെ പോക്കറ്റിൽ നിന്നും $10 എടുത്ത് പിഴയടക്കുന്നതിന് വേണ്ടി അവർക്ക് നൽകി. എന്നിട്ട് കോടതി മുറിയിലുള്ളവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു സ്ത്രീ വിശപ്പടക്കാൻ മോഷ്ടിക്കേണ്ടി വരുന്നതിൽ നമുക്കെല്ലാം ഉത്തരവാദിത്വമില്ലേ, എല്ലാവരും ഓരോ ഡോളർ ഇവർക്ക് പിഴ നൽകണം. അപ്പോൾ വിശന്ന് മരിക്കാതിരിക്കാനുള്ള കളവും മോഷണ വൈകൃതമുള്ളവൻ്റെ കളവും ഒന്നാണോ? ഇതെങ്ങനെ ഒരേ നിയമവാചകങ്ങളിലൂടെ വ്യാഖ്യാനിച്ച് വിധി എഴുതും? ഓരോ വിധിയെഴുത്തും ശിക്ഷയുടെ ഇരുമ്പറകൾ മാത്രമല്ല രക്ഷയുടെ വാതിലുകൾ കൂടി സൃഷ്ടിക്കണം. ശിക്ഷിക്കപ്പെടേണ്ട രീതികൾ എഴുതുന്നവർ മെച്ചപ്പെടാനുള്ള നിർദ്ദേശങ്ങൾ കൂടി നൽകണം. അങ്ങനെ നൽകിയാൽ മാത്രമേ വിധികൾക്ക് ജീവിത പുനർനിർമ്മാണ ശേഷി ഉണ്ടാകുകയുള്ളൂ. ശിക്ഷാവിധികളും മുൻവിധികളും മാത്രമല്ല രക്ഷാവിധികളും കൂടി രൂപപ്പെട്ട് വരേണ്ടതുണ്ട്, ശരിയല്ലേ. അതുകൊണ്ട് എല്ലാവരിലും ഒരു കുറ്റവാളിയും ഒരു വിശുദ്ധനുമുണ്ട്. സമൂഹവും സാഹചര്യവും അവയിലൊന്നിനെ വളർത്തിയെടുക്കുന്നു എന്നതാണ് സത്യം. സമൂഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന കുറ്റവാളികളുടെ കാര്യത്തിലും വിശുദ്ധരുടെ കാര്യത്തിലും ആ സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് എന്നെ കേൾക്കുന്നവർ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ കാൾ നോട്ടിഫിക്കേഷൻ ഒന്ന് ടച്ച് ചെയ്തിട്ടാൽ എല്ലാ വിവരങ്ങളും, അത് അറിവായാലും അത് നിങ്ങൾക്ക് അറിയേണ്ടതായ ചില സാമൂഹ്യ വിവരങ്ങളായാലും അത് നിങ്ങളുടെ പക്കലെത്താൻ ഉപകരിക്കും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ.